animals, let us learn some animal names. നമുക്ക് ചില മൃഗങ്ങളുടെ പേര് പഠിക്കാം. പൂച്ച, പൂച്ച എലികളെ കൊല്ലുന്നു. നായ, നായ വീടിനെ സംരക്ഷിക്കുന്നു. കുതിര, ആളുകൾ കുതിരയിൽ സവാരി ചെയ്യുന്നു. പശു, പശു നമുക്ക് പാൽ തരുന്നു. കാള, കാള നിലമുഴുന്നു. എരുമ, എരുമ പാൽ തരുന്നു. കഴുത, കഴുത ഭാരം വഹിക്കുന്നു. ആന, ആനയ്ക്ക് നീണ്ട തുമ്പിക്കൈയുണ്ട്. കടുവ, കടുവ ഒരഴകുള്ള മൃഗമാണ്. സിംഹം, കാട്ടിലെ രാജാവാണ് സിംഹം. കരടി, കരടിയുടെ ശരീരത്തിൽ നീണ്ട മുടിയുണ്ട്. കുരങ്ങൻ, കുരങ്ങൻ ഉയരത്തിൽ ചാടുന്നു. ഒട്ടകം, ഒട്ടകം മരുഭൂമിയിൽ കാണപ്പെടുന്നു. മാൻ, മാൻ വേഗത്തിൽ ഓടുന്നു. കുറുക്കൻ, ബുദ്ധിശാലിയായ മൃഗമാണ് കുറുക്കൻ. ചെന്നായ, ചെന്നായ ഗുഹകളിൽ വസിക്കുന്നു. കഴുതപ്പുലി, മനുഷ്യരെ പോലെ കഴുതപ്പുലി ചിരിക്കുന്നു. മീൻ, മീൻ വെള്ളത്തിൽ ജീവിക്കുന്നു. മുതല, മുതല വെള്ളത്തിൽ കഴിയുന്നു. കടലാമ, കടലാമ സാവധാനം സഞ്ചരിക്കുന്നു. ഹിപ്പോപൊട്ടാമസ്, ഹിപ്പോപൊട്ടാമസിന്റെ ശക്തി അപാരമാണ്. പാമ്പ്, പാമ്പ് ഒരിഴ ജന്തുവാണ്. ഓന്ത്, ഓന്ത് നിറം മാറുന്നു. ചിമ്പൻസി, ചിമ്പൻസി മരങ്ങളിൽ ജീവിക്കുന്നു. ഞണ്ട്, കടൽ തീരത്ത് ഞണ്ട് വസിക്കുന്നു. തവള, ജലസംഭരണിക്കടുത്ത് തവള വസിക്കുന്നു. ആട്, ആട് നമുക്ക് പാൽ തരുന്നു. ഗൊറില്ല, ഗൊറില്ല രൂപത്തിൽ മനുഷ്യനെ പോലെയാണ്. ചീറ്റപ്പുലി, ഏറ്റവും വേഗതയുള്ള മൃഗമാണ് ചീറ്റപ്പുലി. കീരി, കീരി പാമ്പിനെ കൊല്ലുന്നു. എലി, എലി മാളങ്ങളിൽ വസിക്കുന്നു. പുള്ളിപ്പുലി, പുള്ളിപ്പുലി വളരെ വേഗതയുള്ള മൃഗമാണ്. പന്നി, പന്നി ഒരു ഗാർഹിക മൃഗമാണ്. മുള്ളൻ പന്നി, മുള്ളൻ പന്നിയുടെ ശരീരത്തിൽ നീണ്ട വലിയ മുള്ളുകളുണ്ട്. മുയൽ, മുയലിനെ കാണാൻ നല്ല ചന്തമുണ്ട്. ധ്രുവകലമാൻ, ധ്രുവകലമാൻ ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കാണ്ടാമൃഗം, കാണ്ടാമൃഗത്തിന്റെ മൂക്കിൽ വലിയ കൊമ്പുണ്ട്. ചെമ്മരിയാട്, ചെമ്മരിയാട് നമുക്ക് കമ്പിളി നൽകുന്നു. അണ്ണാൻ, അണ്ണാൻ മരങ്ങളിൽ കഴിയുന്നു. ആൺമാൻ, ആൺമാനിന് നല്ല ചന്തമാണ്. അപ്ലയൻസസ്, വീട്ടുപകരണങ്ങൾ. ലൈറ്റ്, ടെലിഫോൺ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, വാക്വം ക്ലീനർ, മിക്സർ, മൈക്രോവേവ് ഓവൻ, കമ്പ്യൂട്ടർ, റേഡിയോ, ടേപ്പ് റെക്കോർഡർ, സീലിംഗ് ഫാൻ, എയർ കണ്ടീഷണർ, മൊബൈൽ ഫോൺ, ക്യാമറ, ടോർച്ച്, ഫാൻ, ഗീസർ, ടെലിവിഷൻ, വാച്ച്, അയൺ ബോക്സ്. Birds, let us learn the names of the birds. നമുക്ക് പക്ഷികളുടെ പേരുകൾ മലയാളത്തിൽ പഠിക്കാം. മൈന, പരുന്ത്, രാപ്പാടിക്കുയിൽ, മരം കൊത്തി, പൂവൻ കോഴി, മയിൽ, പുഴുക്കൊത്തി, തിത്തിരി, വേഴാമ്പൽ, അരയന്നം, മഞ്ഞക്കിളി, സ്പൂൺബിൽ, ഊർക്കുരുവി, മാടപ്രാവ്, കാക്ക, തത്ത, പൊന്മാൻ, കാട, വാനമ്പാടി, ഹമ്മിംഗ് ബേർഡ്, പ്രാവ്, കോഴി, മൂങ്ങ, കൊറ്റി, ഒട്ടകപ്പക്ഷി, താറാവ്, ഗരുഡൻ, കുയിൽ, കൊക്ക്,
കഴുകൻ. കളേഴ്സ്, നിറങ്ങൾ. നിറങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കറുപ്പ്, ഈ ബോർഡ് കറുപ്പാണ്. വെള്ള, ഇത് വെളുത്ത കൊക്കാണ്. ചാരനിറം, ഇത് ചാരനിറത്തിലുള്ള പ്രാവാണ്. ചുവപ്പ്, ഇത് ഒരു ചുവന്ന റോസാണ്. നീല, ആകാശം നീലയാണ്. മഞ്ഞ, ഇതൊരു മഞ്ഞ റോസാണ്. പച്ച, തത്തയ്ക്ക് പച്ച നിറമാണ്. പിങ്ക്, ഈ റോസിന്റെ നിറം പിങ്കാണ്. ബ്രൗൺ, മരത്തിന്റെ നിറം ബ്രൗണാണ്. ഓറഞ്ച്, ഓറഞ്ചിന്റെ നിറം ഓറഞ്ചാണ്. വയലറ്റ്, ഇതൊരു വയലറ്റ് പൂവാണ്. വെള്ളി നിറം, വെള്ളിക്ക് വെള്ളി നിറമാണ്. പർപ്പിൾ, ഈ കർട്ടന്റെ നിറം പർപ്പിളാണ്. ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ. ചുരിദാർ, കുർത്ത. സാരി, ദുപ്പട്ട. പാവാട ദാവണി. ഷർട്ട്, ട്രൗസർ. ധോത്തി, തൊപ്പി. ഷെർവാണി. കോമൺ സെന്റൻസസ്, പൊതുവായ അഭിവാദനങ്ങൾ. ഗുഡ് ബൈ, താങ്കൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. താങ്കൾക്ക് നന്ദി. സ്വാഗതം. ക്ഷമിക്കണം, ഞാൻ ദുഃഖിക്കുന്നു. ദയവായി. പ്രശ്നമില്ല. ആരോഗ്യം ശ്രദ്ധിക്കൂ. ജന്മദിനാശംസകൾ. പുതുവത്സരാശംസകൾ. ഞാൻ അകത്തു വരട്ടെ? സ്വാഗതം. തീർച്ചയായും. ഭക്ഷണശാല. രണ്ടുപേർക്ക് ഒരു ടേബിൾ തരൂ. ഞങ്ങൾ ഈ ടേബിളിലിരിക്കട്ടെ? ദയവായി മെനു തരൂ. മീൻ ഉണ്ടോ? എനിക്കും അത് വേണം. അത്രയേ ഉള്ളൂ, നന്ദി. എനിക്ക് ബില്ല് തരാമോ? ബില്ല് വീണ്ടും പരിശോധിക്കാമോ? താങ്കൾ ശുപാർശ ചെയ്യുന്നത് എന്തൊക്കെയാണ്? താങ്കൾ ഒരു പിശക് കാണിച്ചെന്ന് ഞാൻ കരുതുന്നു. ഹോട്ടൽ. ഈ രാത്രിത്തേക്ക് സിംഗിൾ റൂം ലഭ്യമാണോ? ഡബിൾ റൂമിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ റൂമുകളും എയർകണ്ടീഷൻ ചെയ്തതാണോ? പ്രാതലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് പ്രാതൽ വിളമ്പുന്നത്? നാളെ രാവിലെ 7 മണിക്ക് എന്നെ വിളിക്കാമോ? ചെക്കൗട്ട് സമയം എപ്പോഴാണ്? എനിക്കല്പം വെള്ളം കൊണ്ടു തരാമോ? മുറി വൃത്തിയാക്കാൻ ആരെങ്കിലും അയക്കൂ. എന്റെ മുറിയുടെ താക്കോലുകൾ തരൂ. സിനിമാ ഹാൾ. ഒരു ടിക്കറ്റിന് എത്രയാ വില? ഈ ഷോയുടെ സമയം എപ്പോഴാ? മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ? ഭക്ഷണങ്ങൾ ഹാളിനുള്ളിൽ അനുവദനീയമാണോ? മൂലയിലുള്ള സീറ്റ് തരൂ. ഷോ എപ്പോൾ അവസാനിക്കും? സ്ക്രീൻ നമ്പർ ഏതാ? എന്റെ സീറ്റ് ശരിയല്ല, ഇതൊന്ന് നിങ്ങൾ മാറ്റിത്തരാമോ? ദയവായി നിശബ്ദമായിരിക്കാമോ? ഞങ്ങൾക്ക് ശല്യമാവുന്നു. ക്ഷമിക്കുക, താങ്കൾ ഇരിക്കുന്നത് എന്റെ സീറ്റിലാണ്. വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാ? ടാക്സി കിട്ടാൻ എങ്ങോട്ടു പോകണം? ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എവിടെയാ? സെക്യൂരിറ്റി ഓഫീസറുടെ ക്യാബിൻ എവിടെയാ? എവിടെ നിന്ന് അല്പം കാപ്പി കിട്ടും? ബാഗേജ് ഏരിയ എവിടെയാ? ട്രോളി എവിടെ കിട്ടും? ഗേറ്റ് നമ്പർ 5 എവിടെയാ? അറൈവൽ ഏരിയ എവിടെയാ? എനിക്ക് ഇവിടെ ഒരു പോർട്ടറിനെ കിട്ടുമോ? പോലീസ് സ്റ്റേഷൻ. സീനിയർ പോലീസ് ഇൻസ്പെക്ടറെ കാണാനൊക്കുമോ? പരാതി എവിടെ സമർപ്പിക്കണം? എന്റെ ബാഗ് എനിക്ക് നഷ്ടമായി, ദയവായി സഹായിക്കാമോ? എന്റെ പരാതിയുടെ രജിസ്റ്റർ ചെയ്ത പകർപ്പ് കിട്ടുമോ? എനിക്കെന്റെ പാസ്പോർട്ട് വാങ്ങണം, ആരെയാ കാണേണ്ടത്? ശിവാജി പാർക്കിൽ നിന്ന് എന്റെ കാർ ടോ ചെയ്യപ്പെട്ടു. കാർ തിരിച്ചെടുക്കാൻ ഞാൻ എവിടെയാ പോകേണ്ടത്? ഈ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം, ആരെയാ കാണേണ്ടത്? ഞങ്ങളുടെ കോംപ്ലക്സിൽ പാർട്ടി നടത്താൻ അനുമതി വേണം, അതിനുള്ള നടപടികൾ എന്താണ്? പേഴ്സണൽ സെക്യൂരിറ്റിക്ക് ആരെയാണ് കാണേണ്ടത്? ഭവനഭേദനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു, അതിന്റെ പുരോഗതിയെക്കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. കാർ വാടകയ്ക്കെടുക്കുക. ഏതൊക്കെ കാറുകളാണ് ഇവിടെ ഉള്ളത്? എസി കാർ നല്ല കണ്ടീഷനിലാണോ? പൊതുവായ അറ്റകുറ്റപ്പണിയിൽ അനുഭവമുള്ള ആളാണോ ഡ്രൈവർ? ഓരോ കിലോമീറ്ററിനുമുള്ള റേറ്റ് എന്താണ്?
ഓരോ ദിവസത്തെയും ശരാശരി ഓട്ടം എത്രയാ? കാറിന് കാരിയറുണ്ടോ? ഡ്രൈവറിന്റെ പ്രതിദിന ചാർജ് എത്രയാണ്? എസിക്ക് പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യണം? കാറിന്റെ കണ്ടീഷൻ എന്താണ്? 4 പേർക്ക് ഇരിക്കാവുന്ന കാർ വേണം. പച്ചക്കറി അഥവാ പഴക്കടയിൽ ആപ്പിളിന്റെ വിലയെന്താണ്? ഡസൻ കണക്കിന് വിൽക്കാറുണ്ടോ? കിലോ കണക്കിന് വിൽക്കാറുണ്ടോ? ദയവായി 2 പ്ലാസ്റ്റിക് ബാഗ് നൽകുക. 1/2 കിലോ തരിക. ഈ പഴങ്ങൾ ഫ്രഷ് ആണോ? ശരിയായി തൂക്കി നോക്കൂ. എന്റെ കയ്യിൽ ചില്ലറയില്ല. മറ്റ് ഷോപ്പുകളിലെ റേറ്റ് ഞാൻ തിരക്കി നോക്കും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കഴിക്കാൻ വേണ്ടിയാണ്. സൈബർ കഫേ. ഏതെങ്കിലും കമ്പ്യൂട്ടർ ഫ്രീ ആണോ? മണിക്കൂറിന് എത്രയാ റേറ്റ്? ഫയൽ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം? ദയവായി ഫയലിന്റെ പ്രിന്റൌട്ട് തരൂ. വോയ്സ് ചാറ്റ് സംവിധാനമുണ്ടോ? സ്കൈപ്പ് സംവിധാനമുണ്ടോ? വെബ്കാം ഉണ്ടോ? എന്തിനാണ് താങ്കൾക്ക് തിരിച്ചറിയൽ കാർഡ്? ഈ സൈബർ കഫേയുടെ പ്രവർത്തന സമയം എപ്പോഴാണ്? കളർ പ്രിന്റൌട്ട് കിട്ടുമോ? ബസ് സ്റ്റോപ്പിൽ. അടയാറിന് പോകുന്ന ബസ് ഏതാണ്? ഏത് സമയത്ത് ബസ് വരും? 85 എന്ന നമ്പറിലുള്ള ബസ് അടയാറിലേക്ക് പോകുമോ? അടയാറിലേക്കുള്ള ബസ് എവിടെ നിന്ന് കിട്ടും? ഈ ബസ് അടയാറിലേക്ക് പോകുമോ? അടയാറിലേക്കുള്ള അവസാന ബസ് എപ്പോഴാണ്? ഞായറാഴ്ചയിലോ അവധി ദിവസത്തിലോ ബസ് സമയത്തിന് മാറ്റമുണ്ടോ? അടയാറിലേക്കുള്ള ടിക്കറ്റിന്റെ ചാർജ് എത്രയാ? അടയാറിലെത്താൻ എത്ര സമയമെടുക്കും? സ്റ്റോപ്പ് വരുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്താമോ? ഷോപ്പിംഗ് മാളിൽ. പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എവിടെയാ? പാർക്കിംഗ് ചാർജ് എത്രയാ? കോട്ടൺ സെക്ഷൻ എവിടെയാ? ബില്ലിംഗ് കൗണ്ടർ എവിടെയാ? ഹോം ഡെലിവറി സംവിധാനമുണ്ടോ? ക്രെഡിറ്റ് കാർഡിലൂടെ പണം നൽകാമോ? കാശ് അടച്ച് ബിൽ തരൂ. ഡിസ്കൗണ്ട് കാർഡ് ഇവിടെ എടുക്കുമോ? ഇതിനെന്തോ പ്രശ്നമുണ്ട്, ദയവായി മാറ്റിത്തരാമോ? ടോയ്ലറ്റ് എവിടെയാ? റെയിൽവേ സ്റ്റേഷനിൽ അഥവാ ട്രെയിനിൽ. കൊണാർക്ക് എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്? റിസർവേഷൻ കൗണ്ടർ എവിടെയാണ്? ട്രെയിൻ ടൈം ടേബിൾ എവിടെയാ? കൊണാർക്ക് എക്സ്പ്രസ് ഏത് സമയത്താ വരുന്നത്? ഈ ട്രെയിൻ പൂനെയിൽ നിർത്തുമോ? എന്റെ ടിക്കറ്റ് RACയിലാണ്. ബർത്ത് ലഭ്യമാണോ? എനിക്ക് ബ്രേക്ക് ജേണി നടത്തണം. ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ക്ഷമിക്കണം, എവിടെയാണ് എൻക്വയറി കൗണ്ടർ? എന്റെ ബാഗേജ് ട്രെയിനിൽ നിന്ന് മോഷണം പോയി. ആരെയാണ് ഞാൻ ബന്ധപ്പെടേണ്ടത്? ഇത് ഏത് സ്റ്റേഷനാണ്? പോസ്റ്റ് ഓഫീസ്. 50 രൂപയ്ക്ക് സ്റ്റാമ്പ് തരൂ. മണി ഓർഡർ ഫോം തരൂ. എനിക്ക് കത്ത് രജിസ്റ്റർ ചെയ്യണം. പോസ്റ്റൽ സേവിംഗ്സ് സ്കീമിനെക്കുറിച്ച് അറിയണം. ആരെയാണ് ബന്ധപ്പെടേണ്ടത്? എന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണം. USAയിലേക്ക് എയർമെയിലായി അയക്കാനുള്ള കത്തിൽ എത്ര രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം? എനിക്ക് പോസ്റ്റിലൂടെ ഒരു പാർസൽ അയക്കണം. എന്റെ പാർസൽ കാണാനില്ല. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? സ്പീഡ് പോസ്റ്റ് വഴി എനിക്ക് കത്തയക്കണം. സ്പീഡ് പോസ്റ്റ് കൗണ്ടർ എവിടെയാണ്? എനിക്കൊരു PO ബോക്സ് വാടകയ്ക്കെടുക്കണം. അതിന് ആരെയാണ് കാണേണ്ടത്? ബാങ്ക്. എനിക്ക് ബാങ്കിൽ ഒരു സേവിംഗ്സ് അക്കൗണ്ട് തുറക്കണം. എനിക്കൊരു ലോക്കർ വാടകയ്ക്ക് വേണം. എന്റെ നെറ്റ് ബാങ്കിംഗ് വിശദാംശങ്ങൾ കാണാനില്ല. നിങ്ങൾക്കെന്നെ ഒന്ന് സഹായിക്കാമോ? പേഴ്സണൽ ലോണിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം. ലോൺ ഓഫീസറെ കാണിച്ചു തരാമോ? കഴിഞ്ഞ വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. ആരെയാണ് ബന്ധപ്പെടേണ്ടത്? എനിക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണം. ആരെയാണ് കാണേണ്ടത്? എനിക്ക് ഫോറിൻ കറൻസിയെക്കുറിച്ച് അറിയണം. ചെക്ക്ബുക്ക് നഷ്ടമായി. നഷ്ടപ്പെട്ട ചെക്കുകളുടെ പേയ്മെന്റ് എനിക്ക് തടയണം. എന്റെ ATM കാർഡ് ATMൽ ജാമായിപ്പോയി. അതെങ്ങനെ തിരികെ എടുക്കാം? എനിക്കൊരു പരാതി സമർപ്പിക്കണം. എനിക്ക് മാനേജരെ കാണണം. മൊബൈൽ ഷോപ്പ്. നോക്കിയയുടെ ഏറ്റവും പുതിയ മൊബൈൽ കാണിക്കൂ. വാറന്റി കാലാവധി ഏതുവരെയാണ്? ഈ പ്രദേശത്ത് നോക്കിയ സർവീസ് സെന്റർ ഉണ്ടോ? ഈ ഫോണിന്റെ പ്രത്യേകതകൾ ഒന്ന് വിശദീകരിക്കാമോ? ഇതേ വിലയിൽ മറ്റു കമ്പനികളുടെ ഫോണുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ? ഈ ഫോണിനോടൊപ്പം USB കാർഡ് കിട്ടുമോ? ഈ ഫോണിനൊപ്പം ഫ്രീ ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഈ ഫോണിന് വില കൂടുതലാണ്, വേറെ മോഡൽ കാണിക്കാമോ? എന്റെ ഫോൺ ലോക്കായി, ദയവായി അൺലോക്ക് ചെയ്യാമോ? ഈ മോഡലിൽ എത്ര കാർഡ് ഇൻസേർട്ട് ചെയ്യാം? എസ്റ്റേറ്റ് ഏജന്റ്. ഈ പ്രദേശത്ത് എനിക്കൊരു ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കണം. സഹായിക്കാമോ? താങ്കളുടെ ബ്രോക്കർ ചാർജ് എത്രയാ?
ഇവിടെ ശരിയായ വാട്ടർ സപ്ലൈ ഉണ്ടോ? എത്ര മാസത്തെ എഗ്രിമെന്റാണ് ഞാൻ നടത്തേണ്ടത്? മാസവാടക എത്രയാ? വാടക ഉൾപ്പെടെയാണോ ഇത്, അതോ കൂടുതൽ പണം അടയ്ക്കണമോ? ഈ പ്രദേശത്ത് വേറെ ഏതെങ്കിലും ഫ്ളാറ്റ് ഉണ്ടോ? എത്രയും പെട്ടെന്ന് എനിക്ക് വീട് മാറണം. രജിസ്ട്രേഷൻ ഫീസ് ആരടയ്ക്കും? ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്നതിൽ വേറെ എന്തെങ്കിലും നിബന്ധനയുണ്ടോ? ബുക്ക് സ്റ്റാൾ. അരുന്ധതി റോയുടെ പുസ്തകങ്ങളുണ്ടോ? സിഡ്നി ഷെൽഡന്റെ ഏതെങ്കിലും പുതിയ പുസ്തകം വന്നിട്ടുണ്ടോ? പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുസ്തകങ്ങൾക്ക് താങ്കൾ ബുക്കിംഗ് നടത്താറുണ്ടോ? ചേതൻ ഭഗത് സിന്റെ പുസ്തകം എപ്പോൾ ഇവിടെ ലഭ്യമാകും? ഈ പുസ്തകത്തിന്റെ മലയാളം വിവർത്തനമുണ്ടോ? ഏതെങ്കിലും പദ്ധതി ഇവിടെ നടക്കുന്നുണ്ടോ? ഡിസ്കൗണ്ട് ഉണ്ടോ? ഹെറോൾഡ് റോബിൻസിന്റെ പുസ്തകങ്ങളുടെ സമാഹാരമുണ്ടോ? ഈ പുസ്തകങ്ങൾക്കുള്ള കവർ താങ്കൾ നൽകുമോ? കുട്ടികൾക്കുള്ള സെക്ഷൻ എവിടെയാ? പലചരക്കുകട. ഇതാണ് എന്റെ മാസലിസ്റ്റ്. ഈ സാധനങ്ങൾ എന്റെ വീട്ടിലെത്തിക്കാമോ? പഞ്ചസാരയുടെ വില എന്താണ്? പഞ്ചസാര സ്റ്റോക്കുണ്ടോ? ഈ റേഷൻ കാർഡ് ഇവിടെ സാധുവാണോ? ഇതിന്റെ വില വളരെ കൂടുതലാണ്. മറ്റേതെങ്കിലും കാണിക്കൂ. ഏത് കമ്പനിയുടെ ബസ്മതി അരിയാണ് ഇവിടെയുള്ളത്? ഡിസ്കൗണ്ട് നൽകാറുണ്ടോ? മാസ ഡയറി പാലിക്കാറുണ്ടോ? ഡെലിവറിക്ക് മുൻപ് ധാന്യം നിങ്ങൾ വൃത്തിയാക്കാറുണ്ടോ? ട്രാവൽ ഏജന്റ്. ഡൽഹിയിലേക്ക് എനിക്കൊരു എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് എത്രയാ? താങ്കൾ ഡിസ്കൗണ്ട് നൽകാറുണ്ടോ? നാളത്തേക്ക് ഡൽഹി വിമാനം ലഭ്യമാണോ? റെയിൽവേ ടിക്കറ്റുകൾ താങ്കൾ ബുക്ക് ചെയ്യാറുണ്ടോ? തത്കാൽ ബുക്കിംഗ് ചെയ്യാറുണ്ടോ? ക്രെഡിറ്റ് കാർഡിലൂടെ പണം അയക്കാമോ? ടിക്കറ്റ് റദ്ദാക്കാനുള്ള നടപടി എന്താണ്? മനാലിയിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുമോ? മനാലിയിലേക്ക് ടൂർ പോകുന്നതിനുള്ള എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ? റെസിഡൻഷ്യൽ സൊസൈറ്റി. അതിഥികളുടെ കാർ പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? സ്റ്റെയർകേസിലെ വിളക്കുകൾ കത്തുന്നില്ല. ദയവായി അവയെ മാറ്റുക. എന്റെ ബാത്റൂമിൽ ലീക്കുണ്ട്. ഈ സൊസൈറ്റിയിൽ പ്ലംബർമാരുണ്ടോ? സൊസൈറ്റി ചാർജുകൾ ചെക്കായി അടയ്ക്കാമോ? സൊസൈറ്റി ക്ലബിന്റെ വാർഷിക ചാർജ് എത്രയാണ്? വാർഷിക പൊതുസമ്മേളനം എപ്പോഴാണ് നടക്കുക? പത്താം നമ്പർ ഫ്ളാറ്റിൽ താമസിക്കുന്ന മിസ്റ്റർ മേനോനെതിരെ എനിക്കൊരു പരാതി കൊടുക്കണം. സെയിൽസിന് വരുന്നവരെ സെക്യൂരിറ്റി അകത്തേക്ക് കടത്തിവിടുന്നത് എന്തുകൊണ്ടാണ്? ഈ മാസത്തെ എന്റെ മെയിന്റനൻസ് ബില്ല് വേണം. എന്റെ നോമിനേഷൻ എനിക്ക് മാറ്റണം. ടാക്സി അഥവാ റിക്ഷ. ടീ നഗറിലേക്ക് എന്നെ കൊണ്ടുപോകാമോ? താങ്കൾ മീറ്റർ ചാർജാണ് ഈടാക്കുന്നതെന്ന് കരുതുന്നു. ഈ റൂട്ടിൽ ട്രാഫിക് ജാം ഉണ്ടോ? ടീ നഗറിലെത്താൻ എത്ര സമയമെടുക്കും? താങ്കൾ ദൂരം കൂടിയ റൂട്ടിലൂടെ പോകുന്നുവെന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ ചാർജ് അധികമാണ്. നമുക്ക് പോലീസിന്റെ അടുത്തേക്ക് പോകാം. താങ്കളുടെ മീറ്റർ വളരെ വേഗത്തിലാണ് ഓടുന്നത്. എത്ര രൂപയായി? താരിഫ് കാർഡ് കാണിക്കൂ. താങ്കളുടെ നമ്പർ ഞാൻ എടുക്കുന്നു. ഞാൻ താങ്കൾക്കെതിരെ പരാതി നൽകും. വിമാനത്താവളത്തിൽ. ഗുഡ് മോർണിംഗ്. താങ്കളുടെ പാസ്പോർട്ട് കാണിക്കാമോ? തീർച്ചയായും, ഇതാ. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ദുബായ്. ടാക്സിൽ ഉൾപ്പെടുത്താവുന്ന എന്തെങ്കിലും താങ്കളുടെ കയ്യിലുണ്ടോ? ഇല്ല. ശരി, താങ്കളുടെ ലഗേജ് പരിശോധിക്കാമോ? ഇതാ ഒരു ബാഗ് മാത്രം. ഞാനത് തുറക്കട്ടെ? വേണ്ട, സാരമില്ല, താങ്കൾക്ക് പോകാം. നന്ദി. ബസ്സിൽ. എവിടെയാ പോകേണ്ടത്? അണ്ണാനഗർ സ്റ്റേഷൻ. എത്രയാ ചാർജ്? 5 രൂപ. എത്ര സമയമെടുക്കും? 1/2 മണിക്കൂർ. ഞാൻ ചെന്നൈയിൽ പുതിയ ആളാ. സ്ഥലമെത്തുമ്പോൾ ഒന്ന് പറയാമോ? അണ്ണാനഗർ അവസാനത്തെ സ്റ്റോപ്പാണ്. എല്ലാവരും അവിടെ ഇറങ്ങും. ഓ, അത് ശരി. നന്ദി. സ്വാഗതം. ടെലിഫോൺ സംഭാഷണം. ഗുഡ് മോർണിംഗ്. ടാറ്റാ ഇന്ത്യ. ഞാൻ മിസസ് വനജയാണ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ റിസപ്ഷനിലെ മായയാണ്. താങ്കൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുഡ് മോർണിംഗ് മാഡം. എനിക്ക് മിസ്റ്റർ രമേശിനോട് സംസാരിക്കണം. ഇപ്പോ കഴിയില്ല, അദ്ദേഹം വെളിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് മടങ്ങിവരുമോ? അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കുകയാണ്. പകരം മിസ്റ്റർ സുരേഷിനെ കിട്ടുമോ? ക്ഷമിക്കണം, അദ്ദേഹവും രമേശിനൊപ്പമാണ്. അവർ എപ്പോൾ മടങ്ങിവരും? ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ. എങ്കിൽ ഞാൻ നാളെയോ തിങ്കളാഴ്ചയോ വിളിക്കാം. ശരി, അതാണ് നല്ലത്. ഗുഡ് ബൈ മിസ് മായ. ന്യൂസ് പേപ്പർ വാങ്ങുമ്പോൾ. ഏതൊക്കെ ന്യൂസ് പേപ്പറുകളാണ് ഇവിടെ ഉള്ളത്? ഇംഗ്ലീഷ് മാത്രമാണോ? ഇല്ല, വേറെയുമുണ്ട്. ഏതാ താങ്കൾക്ക് വേണ്ടത്? മലയാളം. ഇലക്ഷൻ ന്യൂസ് വിശദമായുള്ളത് ഏത് പത്രത്തിലാ? മാതൃഭൂമി വാങ്ങൂ. ഇലക്ഷൻ ന്യൂസിൽ വിശ്വസനീയം അതാണ്.
നല്ലത്, എങ്കിൽ മാതൃഭൂമി തരൂ. എത്രയാ വില? 4 രൂപ. ഇതാ. നന്ദി. മാർക്കറ്റിൽ ഈ ആപ്പിളിന്റെ വില എത്രയാ? ഡസൻ 200 രൂപ. അതല്പം കൂടുതലാണല്ലോ, മറ്റൊന്നുമില്ലേ? ഉണ്ട്, 1 ഡസന് 100 രൂപ വില വരുന്ന ആപ്പിളുണ്ട്. പക്ഷേ ഇതാണ് നല്ല ആപ്പിൾ. ഓറഞ്ചിന് എത്രയാ വില? ഡസന് 25 രൂപ. ശരി, 1 ഡസൻ ഞാൻ വാങ്ങാം. ഇതാ മാഡം. കറൻസി. നാണയങ്ങൾ. The currency of India is rupee and paise. 100 paise becomes 1 rupee. 50 പൈസ. 1 രൂപ. 2 രൂപ. 5 രൂപ. 10 രൂപ. നോട്ടുകൾ. 1 രൂപ. 2 രൂപ. 5 രൂപ. 10 രൂപ. 50 രൂപ. 100 രൂപ. 500 രൂപ. 1000 രൂപ. ഡയറി പ്രൊഡക്ട്സ്. ഡയറി ഉൽപ്പന്നങ്ങൾ. മോര്, തൈര്, പാൽ, നെയ്യ്, പേട, ലസ്സി, വെണ്ണ, ക്രീം, പനീർ. Let us learn directions. Directions. ദിശകൾ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. സബ് ഡയറക്ഷൻസ്. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്. മീതെ. പുസ്തകം ടേബിളിന്റെ മീതെയാണ്. അടിയിൽ. ബോൾ ടേബിളിന്റെ അടിയിലാണ്. മുകളിൽ. കടലിന്റെ മുകളിൽ കൂടി വിമാനം പറക്കുന്നു. അടിയിൽ. പാലത്തിന്റെ അടിയിലൂടെ കപ്പൽ കടന്നുപോകുന്നു. വലത്. ഇത് എന്റെ വലത്തെ കൈയാണ്. ഇടത്. ഇത് എന്റെ ഇടത്തെ കൈയാണ്. വലത്തേക്ക്. കാർ വലത്തേക്ക് തിരിയുന്നു. ഇടത്തേക്ക്. കാർ ഇടത്തേക്ക് തിരിയുന്നു. ഡ്രൈ ഫ്രൂട്ട്സ്. ഉണക്കപ്പഴങ്ങൾ. ശീമബദാം പഴം. ചരോലി. ഈന്തപ്പഴം. ഉണക്ക ഈന്തപ്പഴത്തൊലി. അത്തിപ്പഴം. നിലക്കടല. പിസ്ത. മുന്തിരിങ്ങ. ഉണക്കമുന്തിരി. വാൽനട്ട്. ഫെസ്റ്റിവൽസ്. കേരള ഉത്സവങ്ങൾ. വിനായക ചതുർത്ഥി. ദീപാവലി. രക്ഷാബന്ധൻ. ദസറ. ഹോളി. ഓണം. വിഷു. ഈസ്റ്റർ. ക്രിസ്മസ്. തിരുവാതിര. മകരവിളക്ക്. ശ്രീകൃഷ്ണ ജയന്തി. റംസാൻ. Let us learn the names of flowers. Flowers. നമുക്ക് പൂക്കളുടെ പേരുകൾ പഠിക്കാം. നീല ആമ്പൽ. ജമന്തി. നാഗചെമ്പകം. കോഴിപ്പൂവ്. കുണ്ടലപ്പാല. കനകാംബരം. ആകാശമുല്ല. റോസ്. ഉമ്മത്ത്. അന്തിമലർ. വാടാമല്ലി. ചെമ്പകം. ഹരിചെമ്പകം. പൂവരശ്.
ചെത്തി. താമര. അറേബ്യൻ മുല്ല. അതിമുക്ത. കൈതോന്നി. അരളി. ശവം നാറി. നിത്യകല്യാണി. പൂമരുത്. സൂര്യകാന്തി. ആമ്പൽ. ഫ്രൂട്ട്സ്. പഴങ്ങൾ. മുന്തിരി. മുന്തിരി മധുരമാണ്. പീച്ച് മധുരമുള്ള പഴമാണ്. ഓറഞ്ച് ഓറഞ്ചിൽ വിറ്റമിൻ സി ഉണ്ട്. നാരങ്ങ നാരങ്ങ പുളിപ്പാണ്. ചെറി ചെറിയുടെ നിറം ചുവപ്പാണ്. റോസ് ആപ്പിൾ കാഴ്ചയിൽ ചെറിയ പഴമാണ് റോസ് ആപ്പിൾ. സ്ട്രോബെറി തണുത്ത കാലാവസ്ഥയിൽ സ്ട്രോബെറി വളരുന്നു. സബർജെല്ലി സബർജെല്ലിന്റെ നിറം പച്ചകലർന്ന മഞ്ഞയാണ്. വാഴപ്പഴം പോഷകങ്ങളടങ്ങിയ പഴമാണ് വാഴപ്പഴം. ബദാം ഉണങ്ങിയ പഴമാണ് ബദാം. ആപ്പിൾ ആപ്പിൾ ആരോഗ്യത്തിന് നല്ലതാണ്. പൈനാപ്പിൾ പൈനാപ്പിളിന് മുള്ളുകളുണ്ട്. മാങ്ങ പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. പപ്പായ പപ്പായ കരളിന് നല്ലതാണ്. പ്ലം മധുരവും പുളിപ്പുമുള്ള പഴമാണ് പ്ലം. മാതളം മാതളത്തിൽ ഒട്ടനവധി കുരുക്കളുണ്ട്. തണ്ണിമത്തൻ തണുപ്പുള്ള പഴമാണ് തണ്ണിമത്തൻ. അത്തിപ്പഴം ഉണക്കപ്പഴമാണ് അത്തിപ്പഴം. നിലക്കടല നിലക്കടലയിൽ നിന്ന് എണ്ണ ലഭിക്കുന്നു. വാൽനട്ട് വാൽനട്ടിന്റെ തോട് കട്ടിയുള്ളതാണ്. ഈന്തപ്പഴം ഈന്തപ്പഴം മരുഭൂമിയിൽ കാണപ്പെടുന്നു. മൂങ്ങാപ്പേഴ് മൂങ്ങാപ്പേഴ് ഒരു ഉണക്കപ്പഴമാണ്. ചക്ക ചക്കയുടെ തൊലിയിൽ മുള്ളുകളുണ്ട്. കരിമ്പ് ശർക്കരയും പഞ്ചസാരയും കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. മധുരനാരങ്ങ മധുരനാരങ്ങയുടെ ചാറ് പോഷകഗുണമുള്ളതാണ്. മെറ്റൽസ് ലോഹങ്ങൾ ലോഹങ്ങളെക്കുറിച്ച് മലയാളത്തിൽ പഠിക്കാം. അലുമിനിയം പാത്രം നിർമ്മിക്കാൻ അലുമിനിയം ഉപയോഗിക്കുന്നു. സ്റ്റീൽ വളരെ സുപ്രധാനമായ ലോഹക്കൂട്ടാണ് സ്റ്റീൽ. ഇരുമ്പ് ഉപകരണങ്ങളുണ്ടാക്കാൻ ഇരുമ്പ് ഉപയോഗിക്കുന്നു. സ്വർണം ആഭരണങ്ങളുണ്ടാക്കാൻ സ്വർണം ഉപയോഗിക്കുന്നു. വെള്ളി പാത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് വെള്ളി ഉപയോഗിക്കുന്നു. ചെമ്പ് ചെമ്പ് വൈദ്യുത ചാലകമായി ഉപയോഗിക്കുന്നു. സൾഫർ ഫാക്ടറികളിൽ സൾഫർ ഉപയോഗിക്കപ്പെടുന്നു. സിങ്ക് ഫാക്ടറികളിൽ സിങ്ക് ഉപയോഗിക്കപ്പെടുന്നു. ബ്രോൺസ് പ്രതിമകൾ നിർമ്മിക്കാൻ ബ്രോൺസ് ഉപയോഗിക്കുന്നു. ബ്രാസ് പാത്രങ്ങളുണ്ടാക്കാൻ ബ്രാസ് ഉപയോഗിക്കുന്നു. അക്കങ്ങൾ 60 61 62 63 64 65 66 67 68 69 60 61 62 63 64 65 66 67 68 69 70
72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. 500, 1000, 10,000, 100,000, 1,000,000, 1,000,000. Let us learn the body parts. ശരീരത്തിലെ അവയവങ്ങൾ. ശരീരം. തല. തൊണ്ട. കഴുത്ത്. നെറ്റി. മുടി. കണ്ണ്. പുരികം. മൂക്ക്. ചെവി. മുഖം, വായ. നാക്ക്. പല്ല്. കവിൾ. ചുണ്ട്. നെഞ്ച്. മുതുക. വയറ്. കാൽ. തുട. മുഷ്ടി. വിരൽ. അരക്കെട്ട്. പൊക്കിൾ. തൊലി. നഖം. Starting a conversation with a stranger. അപരിചിതനുമായി സംഭാഷണം ആരംഭിക്കുമ്പോൾ ക്ഷമിക്കുക, താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക, പക്ഷേ എന്നോട് ചോദിക്കുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷേ സുന്ദരമായ ദിവസം അഥവാ നല്ല ദിവസം അഥവാ നല്ല കാലാവസ്ഥ അല്ലേ. ഹലോ. ഗ്രീറ്റിംഗ്സ്. അഭിവാദനം. ഹേയ്, സുഖമാണോ? ഹലോ, വീണ്ടും കണ്ടതിൽ സന്തോഷം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്. എന്തുണ്ട് വിശേഷം? മേക്കിംഗ് റിക്വസ്റ്റ്സ്. അപേക്ഷകൾ. ദയവായി താങ്കൾ, ദയവായി ഞാൻ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് സന്തോഷമാവും. താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? സജഷൻസ്. നിർദ്ദേശങ്ങൾ. ഞാൻ നിർദ്ദേശിക്കട്ടെ. താങ്കൾക്ക് ഇഷ്ടമാവുമെങ്കിൽ, താങ്കൾക്കെന്തുകൊണ്ട്, നമുക്കെന്തുകൊണ്ട് ഇതേപ്പറ്റി എന്തു പറയുന്നു? നമുക്ക് പേഴ്സുവേറ്റിംഗ്. പ്രേരിപ്പിക്കൽ. ദയവായി ഞാൻ, എന്നെ ചെയ്യാൻ അനുവദിക്കില്ലേ? എന്തുകൊണ്ട് താങ്കൾ? ഇത്തവണ മാത്രം ദയവായി. ഏറ്റവും ബുദ്ധിപൂർവമായ കാര്യം ഇതാണ്. ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ. വിവരം ചോദിക്കുമ്പോൾ. ദയവായി പറയാമോ? താങ്കൾക്കറിയാമോ? താങ്കൾക്കറിയാൻ സാധിച്ചോ? എന്നെ സഹായിക്കാമോ? ആർക്കെങ്കിലും പറയാമോ? കംപ്ലെയിനിംഗ്. പരാതിപ്പെടൽ. ഇത് കൊണ്ടുവന്നതിൽ ഖേദിക്കുന്നു, പക്ഷേ ഇത് പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു, പക്ഷേ എനിക്കൊരു പ്രശ്നം പറയാനുണ്ടായിരുന്നു. ഇത് കാണൂ, എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. അതായത്, എനിക്കൊരു പരാതി പറയാനുണ്ട്. കോംപ്ലിമെന്റ്സ്. അനുമോദനം. അനുമോദിക്കുന്നതിന് എത്ര ഹൃദ്യമായ, സ്മാർട്ടായ, അത്ഭുതാവഹമായ, മനോഹരമായ. ഇത് ഹൃദ്യമാണ്, ഇത് ഹൃദ്യമായിരുന്നു. താങ്കളെ കാണാൻ സ്മാർട്ടായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, അത്ഭുതാവഹമായിട്ടുണ്ട്. അത് കേട്ടതിൽ സന്തോഷം.
അനുമോദനങ്ങൾ. എക്സ്പ്രസിംഗ് സിംപതി, സഹതാപം പ്രകടിപ്പിക്കുമ്പോൾ. എനിക്ക് ഖേദമുണ്ട്, അതറിഞ്ഞതിൽ ദുഃഖമുണ്ട്. ദാരുണം, ഇത് അസ്വസ്ഥതയുളവാക്കുന്നതാണ്. താങ്കൾ തീർച്ചയായും അസ്വസ്ഥനായിരിക്കണം. വാർണിംഗ് സംവാൻ, താക്കീത് ചെയ്യുമ്പോൾ. ജാഗരൂകരായിരിക്കൂ, സൂക്ഷിച്ച്, ശ്രദ്ധയോടെ അങ്ങോട്ട് നോക്കൂ. താങ്കൾക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ കരുതുന്നു. മേക്കിംഗ് ചോയ്സസ്, ആസ്കിംഗ് വൺസ് പ്രിഫറൻസ് ഓർ റിപ്ലൈ. തിരഞ്ഞെടുക്കുമ്പോൾ, ഒരാളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അഥവാ മറുപടി പറയുമ്പോൾ, ഇത് താങ്കൾ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ? താങ്കളുടെ പ്രഥമ പരിഗണന ഏതാണ്? താങ്കളുടെ പ്രഥമ പരിഗണന തിരഞ്ഞെടുക്കൂ. റിപ്ലൈ, മറുപടി. ഞാൻ തിരഞ്ഞെടുക്കുന്നത് സാധ്യമെങ്കിൽ. പോസിബിലിറ്റി, സാധ്യത. ചോദ്യം, ഉത്തരം. ചോദ്യം, ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉത്തരം, ഉണ്ടെന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷേ, ചിലപ്പോൾ, ഒരു വേള. സീക്കിംഗ് ഇൻഫർമേഷൻ, വിവരം ചോദിക്കുമ്പോൾ. എന്നോട് ദയവായി പറയാമോ? എന്നെ സഹായിക്കാമോ? എനിക്കറിയണമെന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ. താങ്കൾക്കേതെങ്കിലും അറിയാമോ? ഇതിനെക്കുറിച്ച് അറിയാൻ ഇടവന്നിട്ടുണ്ടോ? എൻഡിംഗ് എ കോൺവെർസേഷൻ, സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ. എനിക്കിപ്പോൾ പോകണം. ഞാനിപ്പോൾ പോകുന്നതിൽ താങ്കൾക്ക് പ്രശ്നമില്ലെന്ന് കരുതുന്നു. എനിക്ക് ഉടൻ പോയേ തീരൂ. ക്ഷമിക്കണം, എനിക്ക് 3 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ക്ഷമിക്കണം, എന്നെ കാണാൻ ഒരു അതിഥി ഇപ്പോൾ വരും. റിലേഷൻസ്, ബന്ധങ്ങൾ. അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഭർത്താവ്, ഭാര്യ, മകൾ, മകൻ, ചേട്ടൻ, അനുജൻ, ചേച്ചി, അനുജത്തി, മാമൻ, അമ്മായി, മൂത്ത ചേച്ചിയുടെ ഭർത്താവ്, ഇളയ പെങ്ങളുടെ ഭർത്താവ്, വല്യച്ഛൻ, വല്യമ്മ, ചിറ്റപ്പൻ, ചിറ്റമ്മ, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, നാത്തൂൻ, നാത്തൂൻ, അളിയൻ, അളിയൻ, ഭാര്യയുടെ മൂത്ത സഹോദരി, ഭാര്യയുടെ ഇളയ സഹോദരി, ഭർത്തൃസഹോദരൻ, ഭർത്തൃസഹോദരൻ, ഭർത്തൃസഹോദരി, ഭർത്തൃസഹോദരി, ചെറുമകൻ, ചെറുമകൾ. ബേസിക് ഷേപ്സ്, അടിസ്ഥാന രൂപങ്ങൾ. വൃത്തം, ത്രികോണം, ചതുരം, സമചതുരം, പഞ്ചഭുജം, ഷഡ്ഭുജം, അഷ്ടഭുജം, ദീർഘവൃത്തം, ത്രവർഗം, കൂർത്ത ഗോപുരം, ഗോളസ്തംഭം, ഗോളം. സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ. കായം, കറുവയില, കരിഞ്ജീരകം, കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പ്, മല്ലി, ജീരകം, ഉണക്ക ഇഞ്ചി, ഉണക്ക മാങ്ങ പൗഡർ, പെരുംജീരകം, ഉലുവ, പച്ച ഏലക്കായ, ജാതിപ്പൂ, ശർക്കരപ്പാവ്, കടുക്, ജാതിക്ക, കാട്ടുമറുവ, മാതളനാരങ്ങ, ഉമ്മത്തിൻകായ, കാരുപ്പ്, കുങ്കുമപ്പൂ.
എള്ള്. പുളി. മഞ്ഞൾ. ടൈം പീരിയഡ്. നമുക്ക് സമയപട്ടിക പഠിക്കാം. സമയം. സെക്കൻഡ്. മിനിറ്റ്. രാവിലെ. വൈകിട്ട്. രാത്രി. പാതിരാത്രി. ഉച്ചതിരിഞ്ഞ്. ദിവസം. എല്ലാ ദിവസവും. ഇന്ന്. ഇന്നലെ. മിനിഞ്ഞാന്ന്. മറ്റന്നാൾ. നാളെ. ആഴ്ച. രണ്ടാഴ്ച. മാസം. തീയതി. വർഷം. സമയമെത്രയായി? 6 മണിയായി. 30 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:30 ആണ്. 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 4:45 ആണ്. 15 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ സമയം 4:45 ആണ്. Days of the week. Let us learn the days of the week. നമുക്ക് ആഴ്ചയിലെ ദിവസങ്ങളെക്കുറിച്ച് പഠിക്കാം. തിങ്കൾ. ചൊവ്വ. ബുധൻ. വ്യാഴം. വെള്ളി. ശനി. ഞായർ. Let us learn months as per the Indian calendar. English calendar അനുസരിച്ച് മാസങ്ങൾ. ജനുവരി. ഫെബ്രുവരി. മാർച്ച്. ഏപ്രിൽ. മെയ്. ജൂൺ. ജൂലൈ. ഓഗസ്റ്റ്. സെപ്റ്റംബർ. ഒക്ടോബർ. നവംബർ. ഡിസംബർ. മലയാള മാസങ്ങൾ. ചിങ്ങം. കന്നി. തുലാം. വൃശ്ചികം. ധനു. മകരം. കുംഭം. മീനം. മേടം. ഇടവം. മിഥുനം. കർക്കിടകം. Let us learn seasons. Season, ഋതു. നമുക്ക് ഋതുക്കളെക്കുറിച്ച് പഠിക്കാം. ഹേമന്തം. ഹേമന്തത്തെ കാലാവസ്ഥ തണുപ്പാണ്. വേനൽക്കാലം. വേനൽക്കാലം ചൂടാണ്. ശരത്കാലം. ശരത്കാലത്ത് പൂക്കൾ വിരിയുന്നു. വസന്തം. വസന്തകാലത്ത് പക്ഷികൾ പാടുന്നു. വെജിറ്റബിൾസ്. പച്ചക്കറികൾ. ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടിന് ചുവന്ന നിറമാണ്. വഴുതനങ്ങ. വഴുതനങ്ങയുടെ നിറം വയലറ്റ് ആണ്. കാബേജ്. കാബേജിന്റെ നിറം പച്ചയാണ്. കാപ്സിക്കം. കാപ്സിക്കം വളരെ ചൂടാണ്. കാരറ്റ്. കാരറ്റ് ഒരു വേരാണ്. കോളിഫ്ലവർ. കോളിഫ്ലവർ രൂപത്തിൽ ഒരു പൂ പോലെ ഇരിക്കും. ചോളം. ചോളത്തിന്റെ നിറം മഞ്ഞയാണ്. വെള്ളരിക്ക. വെള്ളരിക്ക കൊണ്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു സുഗന്ധവ്യഞ്ജനമാണ്. ഇഞ്ചി. ഇഞ്ചി ദഹനത്തിന് നല്ലതാണ്. വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയെ കണ്ടാൽ വാള് പോലെ ഇരിക്കും. കർപ്പൂര തുളസി. കർപ്പൂര തുളസി ഒരു സുഗന്ധവ്യഞ്ജനമാണ്. കൂൺ. കൂണിന്റെ നിറം വെള്ളയാണ്. ഉള്ളി. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. പട്ടാണിപ്പയർ. പട്ടാണിപ്പയർ പല വിഭവങ്ങളിലും ഉപയോഗിക്കുന്നു. ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് എല്ലാ രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്നു. പംകിൻ. വൃത്താകൃതിയിലുള്ള ഒരു ഫലമാണ് പംകിൻ. മുള്ളങ്കി. മുള്ളങ്കി ദഹനത്തിന് നല്ലതാണ്. ചീര. ചീരയുടെ നിറം പച്ചയാണ്. തക്കാളി. ധാരാളം ചാറുള്ള പഴമാണ് തക്കാളി. വെഹിക്കിൾസ്. വാഹനങ്ങൾ. ബസ്. റിക്ഷ. ട്രെയിൻ. ട്രക്ക്. ടാക്സി. സൈക്കിൾ. കാർ. ഇരുചക്രവാഹനം. വിമാനം. കപ്പൽ.
വേർഡ്സ്. ശബ്ദകോശം. മനുഷ്യൻ. പ്രിൻസിപ്പൽ. അധ്യാപകൻ. വിദ്യാർത്ഥി. സെക്രട്ടറി. ഡോക്ടർ. നേഴ്സ്. മരുന്ന്. വേദന സംഹാരി. ഗുളികകൾ. കുട്ടി. മുതിർന്നയാൾ. സ്കൂൾ. കോളേജ്. സർവകലാശാല. എംബസി. സാഹിത്യം. സംഗീതം. ജോലി. ജീവിതവൃത്തി. ജനസംഖ്യ. അപകടം. വഴക്ക്. പ്രതിജ്ഞ. മത്സരം. പ്രവൃത്തി. പരിശീലനം. ചർച്ച. പരീക്ഷ. അന്വേഷണം. ഉത്തരം. പ്രശ്നം. ചോദ്യം. റിസർവേഷൻ. പദ്ധതികൾ. പ്രോഗ്രാം. കടൽ. മല. പുഴ. തടാകം. ദ്വീപ്. ആകാശം. മരുഭൂമി. ചൂടുവെള്ളം. ഐസ്. ചെയർ. ചവർ. കുപ്പത്തൊട്ടി. സോപ്പ്. ചീപ്പ്. ചൂല്. കുപ്പി. പ്ലേറ്റ്. ചായക്കപ്പ്. സ്പൂൺ. അടുക്കള. മുറി. കതക്. ജനാല. കിടപ്പുമുറി. ടോയ്ലറ്റ്. കുളിമുറി. ലൈസൻസ്. ലഗേജ്. യാത്ര. വിമാനത്താവളം. ബസ് സ്റ്റോപ്പ്. ബാങ്ക്. കള്ളൻ. ഫാക്ടറി. ഓഫീസ്. തലസ്ഥാന നഗരം. ഗ്രാമം. കെട്ടിടം. പൂന്തോട്ടം. ക്ഷേത്രം. മ്യൂസിയം. മൃഗശാല. അക്വേറിയം. സ്റ്റോർ. പ്രാതൽ. വിനോദം. കവർ. നോട്ട്ബുക്ക്. മാപ്പ്. മാഗസിൻ. പെയിന്റിംഗ്. മോതിരം. വാച്ച്. കണ്ണട. കുട. ആഭരണം. ഒപ്പ്. സമ്മാനം. വയസ്സ്. പൊക്കം. മഴ. കാറ്റ്. ഭൂമികുലുക്കം. മിന്നൽ. Learning the Malayalam alphabet is very important because its structure is used in everyday conversation. Without it, you will not be able to say words properly even if you know how to write these words. The better you pronounce a letter in a word, the more understood you will be in speaking the Malayalam language. Alphabets A. As in alarum. A. As in artist. E. As in elephant. E. As in feet. O. As in hut. O. As in spoon. R. As in rishi. A. As in paper. A. As in crane. I. As in ice cream. O. As in orange. O. As in open. Ow. As in owl. As in umbrella. Aha.
Rare usage in English. Ka, as in cut. Gha, as in ghaki. Ga, as in gun. Gha, as in ghost. Nga, sound as in bang. Cha, as in charm. Jha, as in touch. Ja, as in jug. Jha, as in dodge. Nya, rare usage in English. Ta, as in tumbler. Dha, as in hut. Da, as in dart. Dha, as in road. Na, rare usage in English. Ta, as in cat. Dha, as in thumb. Da, as in the. Dha, as in thermometer. Na, as in neck. Pa, as in papaya. Fa, as in phantom. Ba, as in balloon. Bha, as in Bharat. Ma, as in mouse. Ya, as in yellow. Ra, as in run. La, as in love. Va, as in work. Sha, as in shell. Sha, as in shut. Sa, as in cell. Ha, as in hunt. La, rare usage in English. Ra, rare usage in English. Ra, as in rail. Ksha, as in rickshaw. N, as in town. N, as in women. Ir, rare usage in English. Ill, rare usage in English. Ill, rare usage in English.